നമസ്കാരം, ഫിലിം ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. താരസംഘടനയായ അമ്മയുടെ തലപ്പത്തു നിന്നും ഒഴിയുകയാണെന്ന് ഇന്നസെന്റ് അറിയിച്ചതിനെ തുടർന്നാണ് ആ സ്ഥാനത്തേക്ക് ഇനി ആരെത്തുമെന്നുള്ള തരത്തിൽ ചർച്ചകൾ തുടങ്ങിയത്. യുവതലമുറ നേതൃത്വത്തിലേക്ക് വരുമോ അതോ പരിചയസമ്പന്നരിലേക്ക് വീണ്ടും എത്തുമോ എന്ന തരത്തിൽ വരെ ചർച്ചകൾ സജീവമായിരുന്നു. മമ്മൂട്ടിയും ഗണേശും ഇതിന് നേതൃത്വത്തിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദിലീപിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടാണ് അമ്മയിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായത്. പൃഥ്വിരാജിന്റെ നിർബന്ധപ്രകാരമാണ് മമ്മൂട്ടി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന തരത്തിൽ ഗണേഷ് കുമാർ മമ്മൂട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി. 17 വർഷത്തിന് ശേഷമാണ് ഇന്നസെന്റ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്നസെന്റിന് ശേഷം നേതൃത്വത്തിലേക്ക് ആരെത്തുമെന്നുള്ള തരത്തിൽ ചർച്ചകൾ സജീവമാണ്. അതിനിടയിലാണ് മമ്മൂട്ടിയും ഗണേഷ് കുമാറും ഇതിനായുള്ള ഒരുക്കം തുടങ്ങിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നതിനായുള്ള ശ്രമങ്ങൾ ഇരുവരും തുടങ്ങിയതായി റിപ്പോർട്ടിൽ പറയുന്നു. 2 തവണ മന്ത്രിയായി പ്രവർത്തിച്ച പരിചയമാണ് ഗണേഷിനുള്ളത്. മമ്മൂട്ടിയാവട്ടെ നിലവിൽ അമ്മയുടെ വൈസ് പ്രസിഡന്റാണ്. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കിയ നടപടിയെ തുടർന്നാണ് അഭിപ്രായ ഭിന്നതകൾ. പൃഥ്വിരാജിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മമ്മൂട്ടി അത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന് ഗണേഷ് കുമാർ ആരോപിച്ചിരുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായി നടത്തിയ അടിയന്തര യോഗത്തിന് ശേഷമായിരുന്നു മമ്മൂട്ടി തീരുമാനം പുറം ലോകത്തെ അറിയിച്ചത്. ദിലീപിനെ പുറത്താക്കണമെന്ന നിലപാട് അടിസ്ഥാനമില്ലാത്തതാണ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് റദ്ദാക്കണമെന്ന് പറഞ്ഞത് മമ്മൂട്ടിയാണ്. അമ്മയുടെ നിയമപ്രകാരം ഇത് സാധ്യമല്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിനിടയിലാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ദിലീപിന്റെ സ്ഥാനത്ത് താനായിരുന്നുവെങ്കിൽ അമ്മയിൽ നിന്നല്ല ഒരു സംഘടനയിലും ചേരില്ലെന്നും ഗണേഷ് പറഞ്ഞു. ദിലീപ് അറസ്റ്റിലായതിനു ശേഷം താരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഗണേഷ് കുമാർ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ദിലീപിനെ പുറത്താക്കിയതിനു ശേഷമാണ് അമ്മയിലെ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായത്. പുറത്താക്കിയ നടപടി തെറ്റായിരുന്നുവെന്നായിരുന്നു ചിലരുടെ വിലയിരുത്തൽ. ദിലീപിനെ പുറത്താക്കിയ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയ ഗണേഷ് കുമാർ രംഗത്തെത്തിയപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ മൗനം തുടരുകയായിരുന്നു. ഇക്കാര്യത്തിൽ അവർ പ്രതികരിച്ചിരുന്നില്ല. യുവതലമുറയിൽ നിന്ന് ആരെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തെത്തണമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ്. പൃഥ്വിരാജിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് താരം പ്രതികരിച്ചിട്ടില്ല. ഇന്നസെന്റിന് ശേഷം അമ്മയുടെ പ്രസിഡന്റായി ആരെത്തുമെന്നറിയാനായി എന്തായാലും ജൂലൈ വരെ കാത്തിരിക്കണം. ജൂലൈയിൽ നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കും. ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം.